ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കലടാവിലേക്കുള്ള തീർത്ഥാടന കാലഘട്ടം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് അവതരിച്ചത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, മറിച്ച് ശുശ്രൂഷിക്കുവാനാണ് എന്നുള്ള യാഥാർത്ഥ്യ ബോധം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കേണ്ട നാളുകളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. ഈ ഭൂമിയിൽ മനുഷ്യൻ പലപ്പോഴും ശുശ്രൂഷിക്കപ്പെടുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെയാണ് ക്രിസ്തു വ്യത്യസ്തനാവുന്നത്. അവൻ്റെ മാതാവായ കന്യക മറിയം എലിസബത്തിൻ്റെ അടുക്കലേക്ക് ചെന്ന് അവളെ ശുശ്രൂഷിക്കുന്നതായി വിശുദ്ധ വേദപുസ്തകം നമ്മോട് സാക്ഷിക്കുന്നുണ്ട്. എലിസബത്തിൻ്റെ അടുക്കലേക്ക് മറിയം കടന്നു ചെന്നും അവളുടെ പ്രയാസ കാലഘട്ടത്തിൽ അവളെ ശുശ്രൂഷിക്കുമ്പോൾ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള മഹാഭാഗ്യം എനിക്ക് എങ്ങനെയുണ്ടായി എന്നതിൽ ആശ്ചര്യപ്പെടുന്ന എലിസബത്തിൻ്റെ വേദപുസ്തകം നമുക്ക് മുൻപാകെ വരച്ചു കാട്ടുന്നുണ്ട്. ക്രിസ്തുവും ഇതേ സന്ദേശമാണ് പകർന്നു നൽകുന്നത്. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, മറിച്ച് ശുശ്രൂഷിക്കുവാനാണ് എന്ന വലിയ യാഥാർത്ഥ്യം ഈ കാലഘട്ടത്തിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം. യഥാർത്ഥത്തിൽ യേശുതമ്പുരാൻ്റെ തിരുപ്പിറവയിലേക്ക് നാം സഞ്ചരിക്കുമ്പോൾ ഈ ഭൂമിയിൽ ശുശ്രൂഷിക്കപ്പെടുന്നവരല്ല, മറിച്ച് ശുശ്രൂഷിക്കുന്ന മനുഷ്യരായി മാറ്റപ്പെടുവാൻ നമുക്ക് സാധിക്കണം. അവൻ വന്നിരിക്കുന്നത് എന്തിനാണ് എന്ന ബോധ്യം നമ്മെ ഭരിക്കുമ്പോൾ, ഈ ഭൂമിയിൽ ഞാൻ ശുശ്രൂഷിക്കപ്പെടേണ്ടവനല്ല, ഞാൻ ശുശ്രൂഷിക്കേണ്ടവനാണ് എന്ന യാഥാർത്ഥ്യ ബോധ്യം നമ്മെ ഭരിക്കുവാനും അത് മുഖാന്തരം ഈ വലിയ സദ്വാർത്ത കേൾക്കുവാനും മഹാദർശനം കാണുവാനും നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധ റുഹാൻ നമ്മെ പ്രാപ്തമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.